friends, this is me Angelin and welcome back to my channel. Now, in the third video, and the video is the third video. I am going to cut the middle portion. I am going to cut the middle portion. Okay, so I have a little bit of a middle portion edukam separate cheyam. Enattu mudi ellam nammal front lotteku venam kondannu kettanayittu. I will show you the same thing. I will show you the same thing.
same ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റബ്ബർ ബാൻഡും സെയിം ആണ് നോക്കി വെട്ടാം കണ്ട ഇത് ഇതെന്താ പക്ഷെ അവരെ ഇത് മാത്രമേ എല്ലാം വിലയിട്ടിരിക്കുന്നു ഇത്രയും ചെറുതായി ഫ്രണ്ടിലോടി Thank you.
മുടിയുടെ ഫൈനൽ ഓക്കെ ഇത് നെക്സ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ മുടി കഴുകി ഉണക്കി ഇതാണ് എൻ്റെ ഇപ്പം മുടിയുടെ ഫൈനൽ ലുക്ക് ഞാൻ മുടി അയച്ചിരുന്നു എപ്പോഴും ഫ്രണ്ടിലോട്ടിരിക്കണതാണ് സോ ഒപ്പിരിക്കണതാണ് സോ മുടി കെട്ടിടുമ്പോൾ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് ഇടണമെങ്കിൽ ചെറിയതുണ്ടാവുള്ളൂ ഓക്കെ സോ ഇനി മുടി ഞാൻ കെട്ടി കാണിച്ചു തരാം സോ ഞാൻ മുടി കെട്ടുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ എനിക്കെന്താ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് മുടി ലൈക്ക് ബീച്ച് വേവ്സ് വേവി ഹെയർ മാതിരിക്കാണ് ഇരിക്കുന്നത് ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലത്തെ മുടി ഇതല്ല ചുരുണ്ട് പോകും പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇടയ്ക്ക് ഞാൻ മുടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ടിക്കിടും അത് വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുറകേ സ്ട്രെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല ബട്ട് ഫ്രണ്ടിലത്തെ ഈ മുടികൾ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ പക്ക സ്ട്രെയിറ്റ് അല്ല ഒരു വേവി പറ്റുന്നാലും സ്ട്രെയിറ്റ് ചുരുണ്ട് പോകാൻ പാടില്ല അങ്ങനെ സോ യാ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി സോ ഈ മുടി എങ്ങനെ വെട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ജസ്റ്റ് ഫസ്റ്റ് മിഡിൽ പാർട്ടീഷൻ എടുക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാ മുടിയും ചീകി നല്ല നീറ്റായിട്ട് കോംബ് ചെയ്ത് ഇവിടെ വന്ന് കെട്ടണം എന്ന് വെച്ചാൽ ഈ മിഡിൽ പാർട്ടീഷനും ചെവിയുടെ അവിടെ നിന്നും നടുക്കിലായിട്ട് വേണം കെട്ടാനായിട്ട് കൂടുതൽ പുറകിലോട്ടിറങ്ങിയാൽ ലൈക്ക് ഇതിൻ്റെ ലെങ്ത് കൂടും ലൈക്ക് ഇവിടെ വെച്ച് കെട്ടണം റൈറ്റ് ഹിയർ ആയിട്ട് കെട്ടണം നല്ല ടൈറ്റ് ആയിരിക്കണം കേട്ടോ ലൂസ് ആയി പോകരുത് അത് കഴിഞ്ഞിട്ട് കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വെട്ടണം എന്ന് വെച്ചാൽ അവിടെ വെച്ച് മുടി കെട്ടാം വീണ്ടും എൻ്റെ റബ്ബർ ബാൻഡ് അടിയിൽ വെട്ടണം ആൻഡ് വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഊരുമ്പോൾ നിങ്ങൾക്ക് കാണും ലൈക്ക് ഈ ഫ്രണ്ടിലത്തെ മുടി ലെവലായിട്ടിരിക്കുന്നത് കാണും സോ അത് ശരിയാക്കാനായിട്ട് ഞാൻ എന്നിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം നമ്മൾ ബാങ്ക്സ് വെട്ടില്ലേ അപ്പോൾ അതുമാതിരി തന്നെ ബാങ്ക്സ് വെട്ടാനായിട്ടുള്ള മുടി എടുത്തു എന്നിട്ട് അത് ഞാൻ ചിന്നിൻ്റെ അവിടെ വെച്ച് വെട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി കയറ്റിയെടുത്തു എന്നിട്ട് ഞാനത് ഈ ബാങ്ക്സിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെക്കാളും കൂടുതലായിട്ട് എടുത്ത് വെട്ടി സോ അത് നമുക്ക് കറക്റ്റ് ഒരു സ്റ്റെപ്പ് മാതിരി വന്നോളും ലൈക്ക് കറക്റ്റ് ലെയേഴ്സായിട്ട് വന്നോളും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ലൈക്ക് പുറകിലെ മരയ്ക്ക് സെറ്റാക്കിയിട്ട് ജസ്റ്റ് അറ്റങ്ങളൊന്ന് ജസ്റ്റ് വെട്ടി വെട്ടിപ്പോയി സോ യാ പിന്നെ ഈ കെട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് ഇവിടെ വെച്ച് കെട്ടിക്കണത് പിന്നെ വേറൊരെണ്ണം നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വെട്ടും വേറൊരെണ്ണം മുകളിലോട്ട് ലൈ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് വെച്ച് കെട്ടിയിട്ട് വെട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇവിടെ വെച്ചും ഇവിടെ വെട്ടുമ്പോൾ നമ്മുടെ മുടി പുറകിലും ലെയേഴ്സ് വരും പുറകിലത്തെ മുടിക്കും ലെയേഴ്സ് വരും സോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പിന്നെ അത് മാത്രമല്ല അറ്റത്തെ മുടിയിലേക്ക് തുമ്പി മാതിരി കിടക്കണം ദാറ്റ് വുഡ് ലുക്ക് ഓഫ് ഗുഡ് അപ്പം ഇപ്പം ഇവിടെ വെച്ച് കെട്ടിയേക്കണത് ഇവിടെ വെച്ച് വെട്ടിയേക്കണതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുറകിൽ അങ്ങനെ ലെയേഴ്സ് ഒന്നും വരില്ല എല്ലാം സൈഡിലാണ് ലെയേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് ലെയേഴ്സ് വരുന്നത് സോ യാ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായി സോ സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വ്ലോഗ് കാണാം ബൈ ബൈ.